നമസ്കാരം. പുതുപ്പള്ളിയിലെ പുണ്യാളൻ, അവിടെ ഗീർവർഗീസ് മാത്രമാണ് പുണ്യാളനെന്നാണ് ജേക്സി തോമസ് എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസ് വലിയ കോലാഹലത്തോടു കൂടിയിട്ടാണ് അവിടെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ ഈ പ്രയോഗം, അവിടെ ഉമ്മൻചാണ്ടിയെ പുണ്യാളനാക്കണമെന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ പരിഹസിക്കുന്നതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പുണ്യാളൻ തന്നെ അദ്ദേഹത്തോട് പ്രതികാരം തീർക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ പറയുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ പുതുപ്പള്ളിയിലെ പുണ്യാളനായി ഉമ്മൻചാണ്ടി വരണമെന്നാഗ്രഹിക്കുന്ന പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്ന അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി പള്ളിയിൽ എത്തിച്ചേർന്ന ആളുകളിലെ ചിലർ നമ്മളോട് ക്രൈമിനോട് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. പുതുപ്പള്ളിയിലെ പുണ്യാളൻ ഇതിനെക്കുറിച്ച് ജനങ്ങൾ പ്രതികരിക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടുക, മരിച്ചപ്പോഴും വേട്ടയാടുക. ഏതായാലും ഉമ്മൻചാണ്ടി സാറിന് മൂന്ന് മക്കളുണ്ട്. അവരാരും ആരുടെയും മാസപ്പടി വാങ്ങിച്ചിട്ടില്ല. അവരൊന്നും ഒരു വിവാദിപ്പെട്ടിട്ടുമില്ല. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല മാർത്തോമ മെത്രാപ്പോലിത്ത പള്ളിയുടെ അരമനയ്ക്ക് സമീപമാണ്. ഇവിടെ ഇപ്പോൾ ചാണ്ടിയുമ്മൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ചാണ്ടിയുമ്മൻ പിതാവിനെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും അതോടൊപ്പം തന്നെ ദൈവചൈതന്യത്തോടെ തന്നെയാണ് തുടക്കം കുറിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അതിനാൽ വന്ന് പ്രാർത്ഥനാപൂർവമായ ഒരു അന്തരീക്ഷമായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് തിരുമേനിനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി ഇപ്പോൾ വേണ്ട ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല മാർത്തോമ പള്ളിയിലാണ്. ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് തിരുവല്ല മുൻ മുനിസിപ്പൽ ചെയർമാനാണ്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജയകുമാർ. ജയകുമാർ, അപ്പം ചാണ്ടിയുമ്മൻ സാർ ഇപ്പം കുറച്ച് മുമ്പ് ഇവിടെ എത്തിയിരുന്നു തിരുമേനിനെ കാണാനും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും ഒക്കെ ആയിട്ട് തുടക്കുന്ന രീതിയിൽ. സാറ്, ചാണ്ടിയുമ്മനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ മകനെന്ന ഒരു പരിഗണനയുമില്ലാതെ കേരളത്തിൻ്റെ നാനാ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് എല്ലാവിധ പോലീസ് സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ ഒരു ലാളിത്യത്തിൻ്റെ ഒരു ഭാഗമായ ചാണ്ടിമോൻ ആണ് ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു പുതിയ തലമുറയ്ക്ക്, ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ആ തലമുറയ്ക്കുണ്ടാകുന്ന ഒരു അഹങ്കാരവും അല്ലെങ്കിൽ മറ്റ് ഒരു പരിഗണനയും ഇല്ലാതെ ഒരു പൊതുജനങ്ങളോട് ഒത്ത് ഇടപഴകി പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളിയുടെ സ്ഥാനാർത്ഥിയായി പുതുപ്പള്ളിയുടെ MLA തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് നമുക്കെല്ലാവർക്കും വിശ്വാസമാണ്. മാർത്തോമാ തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങിക്കുവാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരമാണ്. തീർച്ചയായും അദ്ദേഹം വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ജനപിന്തുണയുണ്ട്, അതേപോലെ തന്നെ ഒരു വമ്പിച്ച ഭൂരിപക്ഷം ലഭിച്ച് വിജയിക്കുമെന്ന് വിശ്വാസമുണ്ടോ? തീർച്ചയായും ഒരു വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ, കേരളത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിനുള്ള ജനങ്ങളുടെ ആദരവാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മരണവുമായി സംസ്കാര ചടങ്ങുകളുമായി ഒക്കെ നമ്മൾ കാണുവാൻ സാധിച്ചത്. എല്ലാ ജാതി ആളുകളുടെയും പിന്തുണയും ആളുകളുടെ പ്രാർത്ഥനയും ഉണ്ടാകും. പുതുപ്പള്ളിക്കാരൊന്നടങ്കം അദ്ദേഹത്തോടൊപ്പം നിൽക്കും. അവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാകുമെന്ന് നമുക്കാർക്കും തോന്നുന്നില്ല. പിന്നെ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു മത്സരമുണ്ടാകും, അത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. എല്ലാവരുടെയും പിന്തുണ, വലിയ ഭൂരിപക്ഷം, അവിടെ ഒരു മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകുവാൻ നമുക്ക് സാധ്യതയുണ്ട്. അത് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായി തന്നെ മുന്നേ കേരളത്തിലുള്ള എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ അണിനിരക്കണമെന്നുള്ളതാണ് KPCC നിർദ്ദേശം. അതനുസരിച്ച് ഓരോ ദിവസവും ഓരോ മണ്ഡലങ്ങളിൽ, ഏത് മണ്ഡലങ്ങളിലാണ് പ്രവർത്തിക്കേണ്ടത് അതനുസരിച്ച് ഉത്തരവ് നൽകുന്നതനുസരിച്ച് ഞങ്ങളെല്ലാവരും, എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുമെന്നുള്ളതാണ്. നമസ്കാരം. പേര്? ശോഭ. ഭുവനേന്ദ്രൻ. എവിടെയാണ്? തിരുവനന്തപുരത്തു നിന്നാണ്. ഉമ്മൻചാണ്ടി സാറ് മരിച്ച ശേഷം കല്ലറ കാണാൻ വന്നതാണ് അല്ലേ? കണ്ടിട്ടുണ്ട് സാറിനെ, നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും സഹായം? മകള് നമ്മളുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. SFS റോയൽ ഗ്രീൻസ് മ്യൂസിയം. അങ്ങനെ പലപ്പോഴും അവിടെ വന്ന് കണ്ട് പരിചയമുണ്ടല്ലേ. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ ഇവിടെ മത്സരിക്കാൻ പോവാറുണ്ട് ചാണ്ടി ഉമ്മൻ. എന്താണ് ഇപ്പം നിങ്ങളുടെ ഒരു ജയിക്കും എന്നുള്ളത് ഉറപ്പാണല്ലേ? 100% ഉറപ്പാണ്. നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കാൻ സാധ്യതയുണ്ടല്ലേ. ഷുവർ. വേറെ സാറിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാൻ?
ഏറ്റവും നല്ലൊരു വ്യക്തിയായിരുന്നു, മനുഷ്യനായിരുന്നു. ബിഗ് ലോസ്. നമസ്കാരം സാർ, പേരെന്താണ്? എന്റെ പേര് തോമസ് എന്നാണ്. എവിടെയെന്നാണ്? പത്തളം. ഇന്ന് ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയാണ് കണ്ടു. പള്ളിയിലും കയറി എല്ലാവരുടെയും ആശീർവാദങ്ങൾ എടുക്കുന്നത്, നല്ല മനുഷ്യരുടെ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. കണ്ടിട്ടുണ്ട് ഇതിനു മുൻപ് സാറിനെ നേരിട്ട്? ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പോയിട്ടില്ല. പോയിട്ടില്ല. പിന്നെ ഓരോ മനുഷ്യരുടെ നന്മയും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ. പിന്നെ നമ്മൾ അന്ന് കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ പോകണമെന്ന് വെച്ചിട്ട്, പക്ഷേ അത് പിന്നെ രാത്രികളൊക്കെ ഉണ്ട്. പത്ത് കുളത്തിലേക്ക് വന്നപ്പോഴും ഒത്തിരി 2 മണിക്കൊക്കെ ആയി. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി. മരണയാത്രയിലൊക്കെ. പക്ഷെ ഇത്രയും നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഈ സാറിനെ പറ്റിയുള്ള ഇത്. ഇപ്പോഴാണ് ഈ ജനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. സാറിന്റെ മാതൃക പിൻപറ്റി ജീവിക്കുന്ന ഒരു പയ്യനാണ്. അതുപോലെ തന്നെ സ്വീകരിക്കും, നല്ല ഭൂരിപക്ഷം കാണുകയും ചെയ്യും. നമസ്കാരം സാർ, പേരെന്താണ്? അജിത് കുമാർ. എവിടെയെന്നാണ് വരുന്നത്? തിരുവനന്തപുരത്ത്. ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ കല്ലറയാണോ വന്നത്? കണ്ടോ? കണ്ടില്ല. കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു, പൂവൊക്കെ ഇട്ടു. ഞങ്ങൾ 3-4 പേരുണ്ട്. 4 പേരായിട്ട് വന്നതാണ്. ഇതിനുവേണ്ടി മാത്രമാണോ വന്നത്? ആ, ഇത് മെയിൻലി ഇത് ആയിട്ട് വന്നിട്ട് ഇന്ന് പാലയിൽ സ്റ്റേ ചെയ്തിട്ട് പോകാനാണ്. സാറുമായിട്ട് നേരിട്ട് വേറെ പരിചയമുണ്ടോ ഉമ്മൻചാണ്ടി സാർ? ഒന്നുമില്ല, ഒന്നുമില്ല. ജനഹൃദയങ്ങളുള്ളത് പോലെ അതേപോലെയുള്ള ഒരു പ്രിയപ്പെട്ട നേതാവാണ്. അതെ 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 അതെ. എന്തോ നന്ദകുമാർ സാർ, ഇലക്ഷൻ അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? ന്യായമായിട്ടും അദ്ദേഹമാണ് മത്സരിക്കേണ്ടത്. ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കാൻ സാധ്യത? നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കണം. ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞ തവണ കുറച്ച് ബുദ്ധിമുട്ടി, ഇലക്ഷനിൽ കുറച്ച് വോട്ടിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടി. അതൊന്നും ഉണ്ടാവില്ല, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. പിന്നെ ജയിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു അഹങ്കാരിയാണെന്നുള്ള വിവസായിട്ടുള്ള നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നു. നമസ്കാരം സാർ, പേരെന്താണ്? എൻ്റെ പേര് സനൽകുമാർ പാളയങ്ങുന്ന്. സനൽകുമാർ, എവിടെയാണ് വരുന്നത്? ഞാൻ വർക്കലയിൽ നിന്നാണ് വരുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അതെ കല്ലറ കാണാനായിട്ടാണ്. അതെ അതെ, ഇന്നാണ് വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും കൂടെ വരുന്നത്. അവിടെ തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ദിവസം കൂടുന്തോറും വരുന്നുണ്ട്, ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കണമെന്നൊക്കെയാണ് ഓരോ ജനങ്ങളും പറയുന്നത്. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും സാറ് നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാ പേർക്കും അതെ അതെ, എല്ലാ പേർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. മകൻ, അദ്ദേഹത്തിന് മകൻ ഇപ്പൊ മത്സരിക്കാണ്, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ജയിക്കും. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ പീരുമേട്ടിൽ നിന്ന് വരുന്നു. പേരെന്താണ്? പേര് മോനച്ചൻ. എൻ്റെ പേര് മേഴ്സി. ആ, ജീവനോടെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ കല്ലറയെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങൾ രാവിലെ പീരുമേട്ടിൽ നിന്നിറങ്ങി ഇപ്പോൾ ഇവിടെ വന്നു. പള്ളിയിലും കയറി പ്രാർത്ഥിച്ചു, സാറിൻ്റെ കല്ലറയ്ക്കലും പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു. ഇനി മകൻ ജയിച്ച് നല്ലതായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഓർക്കും, എപ്പോഴും ഒന്ന് കാണണം കാണുമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ വന്നു, കല്ലറയ്ക്ക് വന്നു പ്രാർത്ഥിച്ചു, മകനു വേണ്ടി പ്രാർത്ഥിച്ചു. നല്ലൊരു മകൻ ജയിക്കുമെന്ന് വിശ്വാസം? നല്ല ഭൂരിപക്ഷത്തോടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ്റെ 126 ബൂത്താണ്. ഞങ്ങൾ രാവിലെ 7 മണി മുതൽ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് സജീവമായിട്ട് ഇത്ര ആൾക്കാർ കൂടി ഞങ്ങൾ അഭ്യർത്ഥന കൊടുക്കണം. ആദ്യത്തെ ഫസ്റ്റ് ചടങ്ങ് നടക്കുകയാണ്. ഞങ്ങളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് മകനായ ചാണ്ടി ഉമ്മൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. സാറ് 1970 എത്ര ഭൂരിപക്ഷം മേടിച്ചോ അതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനെ ഞങ്ങൾ വിജയിപ്പിച്ചിരിക്കും. രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങിയതാണ്. 8 പഞ്ചായത്ത്.
ഇതിനെ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് നമ്മൾ താമസം. പുതുപ്പള്ളി പഞ്ചായത്തിലാണ് വാർഡാണ്. സാറിന്റെ ബൂത്താണ്, ചണ്ടിയമ്മിന്റെ ബൂത്താണ് 126. ഇവിടെ ബ്ലോക്ക് മെമ്പറാണ് ഞങ്ങൾ എല്ലാവരും. ഈ വാർഡിലെ പേരെന്താണ്? അറിയോ എന്താണ് ഇവിടുത്തെ അനുഭവം? സാറില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുകയാണ്. അതിൻ്റെ ഒരു വിഷമം ഞങ്ങളുടെ ഉള്ളിൽ എല്ലാവരുടെയും മനസ്സിലുമുണ്ട്. എങ്കിലും അതിനോട് പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചാണ്ടിയമ്മൻ സ്ഥാനാർത്ഥിയായതിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് സന്തോഷം ഉള്ളൊരു കാര്യമാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്ന് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 182 ബൂത്താണ് മൊത്തമുള്ള 8 പഞ്ചായത്തിലാണ്. ആ 182 ബൂത്തിലും ഇന്ന് രാവിലെ 7 തൊട്ട് ഭവന സന്ദർശനമാണ്, സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന നൽകുക. എങ്ങനെയുണ്ട് റെസ്പോൺസ്? നല്ല പ്രതികരണം. 2016 സാറിൻ്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 33,000, അതിൽ മേളിൽ പോകുന്നത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമ്മളത് പ്രചരിക്കുന്നത് ശരിയല്ല. ഏതായാലും ഞങ്ങൾ നല്ല ആത്മവിശ്വാസമാണ്, ജനങ്ങൾ നല്ല ആത്മവിശ്വാസമാണ്, നല്ല രീതിയിലെ പ്രവർത്തനങ്ങൾ. ഇപ്പം തന്നെ ഉണ്ടല്ലേ 10-40 പേരുണ്ട് ഞങ്ങൾ ഈ ഇലക്ഷനിൽ. ഈ കഴിഞ്ഞ തവണ 2016 അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിനെതിരെ വ്യാജമായ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ നശിപ്പിച്ചത് അത് കള്ളമാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ജനങ്ങളുടെ പ്രവർത്തകരാണ് ഞങ്ങൾ അദ്ദേഹത്തെ അത്തരം കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വം പ്രതികരിക്കും. ഞങ്ങളല്ല കാര്യങ്ങളിൽ ഈ നാട്ടിലെ ഒരു 53 വർഷം അതൊക്കെ കാലം തെളിയിച്ചില്ലേ? അതെ, അതാണ് ചോദിച്ചത്. 53 വർഷം അതാണ് ചോദിച്ചത്. ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടുക, മരിച്ചപ്പോഴും വേട്ടയാടുക. ഈ വീട്ടിൽ ഈ മുഖ്യമന്ത്രിയായി ഈ വീട്ടിൽ വന്നപ്പോ ഇതിന്റെ വാതിക്ക തടഞ്ഞവരാ. സോണാന്റെ പേര് പറഞ്ഞു. ഈ വീടിന്റെ പേര് പള്ളിയിൽ അദ്ദേഹത്തെ തടഞ്ഞവരാ. ഇന്ന് അദ്ദേഹം അവിടെ കല്ലറയിൽ കിടക്കുമ്പോൾ ഇപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുക. വേറെ ഒന്നും പറയാനില്ല. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഒന്നും പറയാനില്ല. ഏതായാലും ഉമ്മൻചാണ്ടി സാറിന് 3 മക്കളുണ്ട്. അവരാരും ആരുടെയൊന്നും മാസപ്പടി വാങ്ങിച്ചിട്ടില്ല. അവരൊന്നും ഒരു വിവാദത്തിൽപ്പെട്ടിട്ടുമില്ല. ഇപ്പം അതേ പറയുന്നുള്ളൂ. പ്രചരണമൊക്കെ നടക്കുന്നുണ്ടല്ലോ, കണ്ടില്ല? ഇപ്പൊ പ്രവർത്തകരൊക്കെ വന്നത് കണ്ട്. അപ്പം വോട്ടാൻ ആർക്കാണ്? നിങ്ങള് നേരത്തെ വിട്ട് സാറിനാണ് വിശ്വാസമുണ്ട്? അവര് സഹായിക്കുന്നുണ്ട് സാറിനെ കുറിച്ച്, അല്ലെങ്കിൽ സാറിന്റെ മകനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ? സാറ് ജയിക്കുമെന്ന് വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും.